നമസ്കാരം. എപ്പിഫാനി സ്കൂളിൻ്റെ 10-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജെൻഡർ വരച്ചകളാണ്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ആസാരല വരച്ചകളുടെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നോക്കി. ഈ ക്ലാസ്സിൽ നമുക്ക് ജെൻഡർ വരച്ചകൾ എന്നുള്ളത് അതേ രാഗത്തിൽ നോക്കിപ്പോകാം. അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് 1-2 പുതിയ നോട്ടുകളും നോക്കി പോകാം. അപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന രാഗത്തിൻ്റെ പേര് ഹരികാംബോജിയാണ്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. സ രീ ടു ഘാ ടു മാ വൺ പ ധാ ടു നീ വൺ സ. അപ്പോൾ ജെൻഡർ വരിശകൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. ഇതൊരു ജോഡിയാണ്, രണ്ടാണ് എന്നുള്ള സംഭവം നമ്മൾ മനസ്സിലാവും. ഈ രണ്ട് എന്ന് പറയുന്നതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ട്. രണ്ടിൻ്റെ തന്നെ ഒത്തിരി പാർട്സ് ഉണ്ട്. എങ്ങനെ നമുക്ക് നോക്കാം? അതായത് ഒന്നും രണ്ട് പേര് സെപ്പറേറ്റായിട്ട് നിൽക്കുന്നു, രണ്ട് പേര് ഇങ്ങനെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് രണ്ട് എന്ന് പറയാം. രണ്ടുപേർ ചേർന്ന് നിൽക്കുന്നതിനെയും രണ്ടുപേർ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം. അതിൽ രണ്ടുപേർ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടുപേർ തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. രണ്ടാമത്തെ രണ്ട് എന്ന് പറയുന്നത് അവർ തമ്മിൽ യാതൊരു ഗ്യാപ്പുമില്ല, ചേർന്നായിരിക്കുന്നു. ഇത് രണ്ടും എങ്ങനെയെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. രണ്ട് സെപ്പറേറ്റ് രണ്ട് സായാണ്. ഇത് രണ്ടാമത്തത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് യാതൊരു ഗ്യാപ്പുമില്ല. അപ്പോൾ മൂന്നാമത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതായത് രണ്ടുപേരിങ്ങനെ കൈകോർത്ത് നിൽക്കുന്നു. കൈകോർത്ത് നിൽക്കുമ്പോൾ അവർ തമ്മിൽ ഗ്യാപ്പുണ്ടോ ചോദിച്ചാൽ ഗ്യാപ്പുണ്ട്. പക്ഷേ അവർ ചേർന്നാന്ന് നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചേർന്നാന്ന് നിൽക്കുന്നു. ഈ രണ്ട് പ്രോസ്പെക്റ്റീവും അവരുടെ ഇടയിലുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജെൻഡർ വരിച്ച എന്ന് പറയുന്നത്. അല്ലാതെ വെറും രണ്ട് സാ രണ്ട് രീ വായിക്കുന്നതിന് ഒരു സാ വായിച്ചാൽ ഒന്ന് തന്നെ അതിനെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ കിട്ടുന്നു? ഒരു കണക്ഷനുമുണ്ട്, എന്നാൽ അവർക്ക് തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒറ്റ ബ്രത്തേ ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ നമുക്കൊരു ബ്രേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബ്രേക്ക് എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, സാ എന്ന സ്വരത്തിന് നമ്മൾ അതിൻ്റെ താഴത്തെ രണ്ട് കൗണ്ടാണ് വരുന്നത്, അതിൻ്റെ പകുതിയിൽ വെച്ച് താഴത്തെ നിഷാദത്തിന് ഏത് രാഗത്തിൽ ഏത് നിഷാദമാണോ വരുന്നത് ആ നോട്ടിനെ നമ്മൾ അടിക്കുമ്പോഴാണ്, ആ ബ്രേക്കിന് വേണ്ടി അടിക്കുമ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ സിംഗിൾ ബ്രത്താണ് എന്നല്ല എന്നാണ് വരുന്നത്. അപ്പം ഇതുപോലെയാണ് ഓരോ നോട്ട് നമ്മൾ ഫ്രണ്ടിൽ പോകുമ്പോഴും അതിൻ്റെ താഴത്തെ നോട്ടാണ് നമ്മളിങ്ങനെ അടിച്ചു പോകുന്നത്, അതിൻ്റെ ബ്രേക്ക് കാണിച്ചു പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം, ഇപ്പോൾ എന്ന് വായിക്കുന്നുണ്ട്. ഇതിൽ എങ്ങനെ നമ്മൾ എപ്പോൾ അടിക്കണം, എപ്പോഴാണ് ബ്രേക്ക് കൊടുക്കേണ്ടത് എന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ആദ്യത്തെ സ്വരത്തിന് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അറിയേണ്ട ഒരു കാര്യം. എപ്പോഴും നമ്മൾ പലപ്പോഴും കുട്ടികൾ അടിക്കുമ്പോൾ ഫസ്റ്റ് നോട്ടിൻ്റെ എൻഡിൽ അടിച്ചാലും അല്ലെങ്കിൽ ഗ്യാപ്പ് എടുത്താൽ സെക്കൻഡ് സാക്കേ ഈ കൈയുടെ ബ്രേക്ക് വരുന്നുള്ളൂ. ഒന്നാമത്തെ സ വെറും സായാണ്, ഒരു മാറ്റവും. രണ്ടാമത്തെ സ എവിടെയാണ് തുടങ്ങുന്നത് അതിലാണ് നമ്മൾ, അതിൻ്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ ഈ ബീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ വേണം ഇത് വായിച്ചെടുക്കാൻ. ഈ മാക്ക് നമ്മൾ ഫുൾ മാ എടുത്ത് വായിച്ചാലും ഓക്കെയാണ്, ഈ ലെഫ്റ്റ് ഹാൻഡ് മാത്രം എടുത്താലും ഓക്കെയാണ്. പക്ഷേ ആദ്യം ബിഗിനേഴ്സ് വായിക്കുമ്പോൾ ഫുൾ മാ എടുത്ത് വായിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാര്യം മാ ഫിംഗർ എടുത്ത് വീണ്ടും മാ വയ്ക്കുമ്പോൾ എല്ലാ ഫിംഗറും കൃത്യമായിട്ടും ഹോൾ അടയ്ക്കുന്നുണ്ടോ എന്ന് നോക്കുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്യൂച്ചറിൽ കോൺഫിഡൻസ് ഉണ്ടാകും ഈ മാ വായിക്കാനായിട്ട്. എന്ന് തന്നെ വായിക്കണം, അത് എങ്ങനെ കേൾക്കുന്നു നോക്കണ്ട, ഞങ്ങൾ എന്ന് തന്നെ വായിക്കുക. മപ്പ ഈ കൈ എടുക്കുന്നതും ഈ കൈ ലാൻഡ് ആവുന്നതും ഒരേപോലെ ഇരിക്കണം.
വരുന്നത്. ഈ ഫിംഗർ ഞാൻ ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഫിംഗേഴ്സ് വരുന്നത്, ജെൻഡർ വെർഷകൾ എന്ന് വരുന്നത്. ആക്ച്വലി ഈ ജെൻഡർ വെർഷകൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്രത്തും ഈ അടിക്കാൻ നേരത്തെ അടുത്ത ബ്രത്ത് വരാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും നോക്കേണ്ട, ഓരോ നോട്ടും ഒരു പത്ത് പ്രാവശ്യം വായിച്ച് ക്ലിയർ ചെയ്ത് പോവുക. ഒറ്റയടിക്ക് ഇങ്ങനെ സരിഗമ പൈസ സാന്ത പൈസ വായിക്കാൻ നിൽക്കരുത്. ഒരു നോട്ട് ആദ്യം ക്ലിയർ ചെയ്യുക, എന്ത് ചെയ്യുന്നു എന്ന് അറിയുക. എപ്പോഴാണ് ആ ടൈമിങ്ങിൽ എപ്പോഴാണ് നമ്മൾ ആ ബീറ്റ് കൊടുക്കുന്നത് മനസ്സിലാക്കുക. കാര്യം എല്ലാ നോട്ടിലും ആ സമയത്ത് തന്നെയാണ് നമ്മൾ ബീറ്റ് കൊടുക്കുന്നത്, ഡിഫറൻറ്റ് ഫിംഗേഴ്സ്ന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ടൈമിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓരോ നോട്ടായിട്ട് നമ്മൾ ആ നോട്ടിൻ്റെ താഴെയുള്ള നോട്ടിനെ എങ്ങനെ അടിക്കണം എന്ന് നോക്കിപ്പോയാൽ മതി. ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ വാട്ട് ടൈമിങ്, എപ്പോഴാണ്, വെൻ വി ഹാവ് ടു ബീറ്റ് ദി ലോവർ നോട്ട്, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിങ്ങനെ ഓരോ നോട്ടും ഒരു 5 to 10 times നിങ്ങൾ വായിച്ചു പോയാൽ അത് നിങ്ങൾക്ക് വളരെ കയ്യിൽ കൃത്യമായിട്ടും എന്താ പറയുക, ബ്രെയിനിൽ കൃത്യമായിട്ട് സ്റ്റോർ ആകും. നിങ്ങൾ മൊത്തത്തിൽ സരിഗമ പൈസ എന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും എത്ര പ്രാവശ്യം വായിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു നോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിക്കൊണ്ടിരിക്കും. കാര്യം ഒരിക്കലും പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല, ഓരോ നോട്ടും ആദ്യം ഒരു നോട്ട് എങ്ങനെ വായിക്കണം പഠിക്കുക, പിന്നെ ഓരോ നോട്ടും എങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞ് ഓരോന്ന് 10 to 5 times വെച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് 2 to 2 times വെച്ച് വായിക്കുക, പിന്നെ 1 time വെച്ച് വായിക്കുക. അപ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ നല്ല ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. മൊത്തം കേൾക്കുമ്പോൾ എന്ന് ആദ്യം വലിയ മെലഡിയൊന്നും നോക്കണ്ട, നല്ല അടിച്ച് തന്നെ വായിക്കുക. ക്ലിയറായിട്ട് അടിക്കുന്ന നോട്ടും കാറ്റ് കേൾക്കാതെ കൃത്യമായിട്ട് നോട്ട് കേൾക്കണം, അതാണ് വെരി ഇമ്പോർട്ടൻ്റ്. ഇന്ന് കേൾക്കണം, ഇന്ന് കേട്ടു പോകരുത്. ഇന്ന് ആ നോട്ട് കേൾക്കുന്നുണ്ടോ, താഴത്തെ അടിക്കുന്ന നോട്ട് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ നമ്മുടെ ജെൻഡർ വെർഷനിലെ ക്ലാസ്. ഇത് കൃത്യമായത് നമുക്ക് അടുത്ത ലെസൺ വായിക്കാൻ പറ്റും. കാര്യം ഈ വായിക്കുന്നതെല്ലാം ഈ പാറ്റേൺ ഈ സ്വരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇത് വന്നാൽ മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പ്രോഗ്രസ്, അടുത്ത ലെസണിലോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അടുത്ത ലെസൺ നമ്മൾ 2-3 ഒറ്റയടിക്ക് നോക്കാൻ പറ്റും ഇത് കൃത്യമാണെങ്കിൽ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ശിവകുമാർ വയലിൻ ഈസ് മൈ യൂട്യൂബ് ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ ടു എവരിബഡി. താങ്ക് യു.